നമസ്കാരം തളപതി വിജയ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയതോടെ സിനിമ ഉപേക്ഷിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു വിജയ് തന്നെ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഒരു സിനിമ കൂടി ഇനിയിപ്പോൾ ആരാധകർക്ക് വേണ്ടി വിജയ് മാറ്റിവച്ചിരിക്കുകയാണ് ഇതായിരിക്കും അവസാന ചിത്രം എന്നാണ് വിജയുമായി എടുത്ത വൃത്തങ്ങൾ പറയുന്നത് വിജയുടെ അവസാന ചിത്രം താരത്തിന്റെ കരിയറിലെ അറുപത്തി ഒൻപതാം ചിത്രം കൂടിയാണ് എച്ച് വിനോദാണ് ഈ സിനിമ സംവിധാനം ചെയ്തത് വിജയ്യുടെ ദിവസങ്ങൾക്ക് മുൻപുള്ള രാഷ്ട്രീയ പ്രസംഗം തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയ പ്രകമ്പനം ചെറുതല്ല അതുകൊണ്ട് തന്നെ അവസാന സിനിമയ്ക്ക് ഇപ്പോഴേ വലിയ കാത്തിരിപ്പാണ് ഉള്ളത് കോവിഡിന് ശേഷമുള്ള കാലഘട്ടത്തിലെ ഏറ്റവും വലിയ നേട്ടമാണ് ഇപ്പോൾ വിജയ് കാത്തിരിക്കുന്നത് അതുമാത്രമല്ല അവസാന ചിത്രത്തിലൂടെ വിജയ് ഇന്ത്യൻ സിനിമയിലെ വലിയൊരു നാഴികക്കല്ല സ്വന്തമാക്കാൻ കൂടിയാണ് ശ്രമിക്കുന്നത് ആദ്യത്തേത് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ ആയിരം കോടി എന്ന നേട്ടം സ്വന്തമാക്കലാണ് ദക്ഷിണേന്ത്യയിലെ എല്ലാ മാർക്കറ്റിലും വിജയ്ക്ക് വലിയ സ്വാധീനമാണുള്ളത് തമിഴ്നാട്ടിൽ നിലവിലെ ഇൻഡസ്ട്രി ഹിറ്റും വിജയ്യുടെ പേരിലാണ് ഇരുന്നൂറ് കോടിയിലധികമാണ് ലിയോ തമിഴ്നാട്ടിൽ നിന്ന് മാത്രം കളക്ട് ചെയ്തത് അവസാനം റിലീസായ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം സമ്മിശ്ര പ്രതികരണം ലഭിച്ചിട്ടും വേൾഡ് വൈഡ് നാനൂറ്റി അൻപത്തി കോടി രൂപ കളക്ട് ചെയ്തിരുന്നു ഈ ഒരു കോൺഫിഡൻസ് ആണ് വിജയ്ക്ക് വേണ്ടി എത്ര പണം മുടക്കാനും നിർമ്മാതാക്കൾ രംഗത്ത് വരുന്നത് എത്ര പണം മുടക്കിയാലും വിജയ് കൊണ്ടുവരാൻ നോക്കുന്നത് കൊണ്ട് തന്നെയാണ് എത്ര മോശം പണമാണെങ്കിലും വിജയുടെ സിനിമയ്ക്ക് ചുരുങ്ങിയത് മുന്നൂറ് കോടി കിട്ടുമെന്ന ഉറപ്പ് അവർക്കുണ്ട് അതുകൊണ്ട് തന്നെ വിജയ് ചിത്രങ്ങൾക്ക് വേണ്ടി നൂറും നൂറ്റമ്പതും കോടി മുടക്കാൻ അവർ മടി കാട്ടാറില്ല അതേസമയം രജിനീകാന്തിൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ അവിടെയും വേട്ടയൻ പ്രതീക്ഷിച്ച പോലൊരു വിജയം നേടാൻ സാധിക്കാതെ പദറി വീണ്ടിരിക്കുകയാണ് അവിടെയാണ് വിജയ് വമ്പൻ താരമായി മാറുന്നത് ആദ്യ ദിന കളക്ഷൻ മുതൽ ഫൈനൽ ഗ്രോസ് വരെ ഇപ്പോൾ വിജയ് ചിത്രങ്ങളാണ് ആധിപത്യം പുലർത്തുന്നത് വിനോദിന്റെ ചിത്രത്തിലൂടെ ആയിരം കോടി രൂപയാണ് വിജയ് ബോക്സ് ഓഫീസിൽ നിന്ന് വാരാൻ ലക്ഷ്യമിടുന്നത് തമിഴ്നാട്ടിൽ നിന്ന് മുന്നൂറ് കോടി രൂപ കളക്ഷൻ സാധ്യമാണോ എന്നും ഇതിലൂടെ അറിയാൻ സാധിക്കും അതേസമയം കേരളത്തിൽ നിന്ന് എഴുപത് കോടിയിലധികം നേടിയാൽ അത് ഇൻഡസ്ട്രി ഹിറ്റും ആകും ആന്ധ്രാപ്രദേശ് തെലങ്കാന കർണാടക എന്നിവിടങ്ങളിൽ നിന്ന് ഇരുന്നൂറ് കോടി രൂപ നേടിയാൽ ദക്ഷിണേന്ത്യയിൽ നിന്ന് മാത്രം അഞ്ഞൂറ് കോടി എന്ന സ്വപ്ന കളക്ഷനും സാധ്യമാകുന്നതാണ് വിജയുടേത് പിന്നെയുള്ളത് വേൾഡ് വൈഡ് കളക്ഷനാണ് തമിഴ് സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ വളരെ ഉയരത്തിലാണ് ഇപ്പോൾ പൊന്നിയൻ സെലവൻ അത്തരത്തിൽ വലിയ നേട്ടമുണ്ടാക്കിയ ചിത്രമാണ് വിക്രം ജയലാർ ലിയോ എന്നിവയും വൻ നേട്ടമായിരുന്നു ഉണ്ടാക്കിയത് അതുകൊണ്ട് തന്നെ അഞ്ഞൂറ് കോടി വരെ വേൾഡ് വൈഡും ഈ ചിത്രത്തിനും സാധ്യമായേക്കും കോവിഡിനു ശേഷം ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായി ആയിരം കോടി നേടിയ നടന്മാർ വളരെ അപൂർവമാണ് വിജയ് ഈ പട്ടികയിലേക്ക് എത്താൻ ഒരുങ്ങാൻ ഒരുങ്ങുകയാണ് കോവിഡിന് ശേഷമുള്ള വിജയ് ചിത്രങ്ങൾ എല്ലാം ചേർത്താൽ തൊള്ളായിരത്തി പത്ത് കോടി രൂപയ്ക്ക് മുകളിൽ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയിട്ടുണ്ട് ഇനി വരാൻ പോകുന്ന അവസാന അവസാനം ബോക്സ് ഓഫീസിൽ നിന്ന് തൊണ്ണൂറ് കോടി തൊണ്ണൂറ്റിയാറ് ലക്ഷം രൂപ നേടിയാൽ കോടി ക്ലബിൽ വിജയ് ഇടം പിടിക്കും ഷാറൂഖ് ഖാൻ പ്രഭാസ് പോലുള്ള താരങ്ങൾ ഈ നേട്ടം കൈവരിച്ചിട്ടുണ്ട് അടുത്തിടെ ജൂനിയർ എൻ ടി ആറും ഈ ഒരു നേട്ടം സ്വന്തമാക്കിയിരുന്നു ബീസ്റ്റ് നൂറ്റിമുപ്പത്തി ഒന്ന് കോടി വാരസ നൂറ്റി എഴുപത്തി എട്ട് കോടി എൺപത് ലക്ഷം രൂപ അതുപോലെ തന്നെ ലിയോ മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് കോടി രൂപ ഗോട്ട ഇരുന്നൂറ്റി അൻപത്തി ഏഴ് കോടി രൂപ എന്നിങ്ങനെയാണ് വിജയ്യുടെ നാല് ചിത്രങ്ങൾ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തത് അവസാന ചിത്രം ഉറപ്പായും മെഗാ ഹിറ്റാകുമെന്ന പ്രതീക്ഷയിലാണ് വിജയ് ആരാധകർ